ഞാൻ ആരാണ്? മുൻപ് എഴുതിയ ഒരു പോസ്റ്റ് അതൊന്നുകൂടി ഒന്ന് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അവരുടെ അച്ഛനെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് ഉണ്ടാവുക. എനിക്കും എൻ്റെ വാപ്പായെക്കുറിച്ച് വലിയ അഭിപ്രായം തന്നെയാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തിയ ഒരു വലിയ വ്യക്തി, ഒരു വലിയ പങ്ക് അത് എൻ്റെ വാപ്പാക്കുണ്ട്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എന്ന് വരുമ്പോൾ ആ കാര്യം ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് 2020 എഴുതിയ ഒരു കുറിപ്പാണ്, അതൊന്ന് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആരാണ്? പണ്ട് ചെളി നിറഞ്ഞ ഒരു മണ്ണിട്ട വഴിയിലൂടെ നടന്നു നീങ്ങുന്ന നേരത്ത് എതിരെ വന്ന അംബാസഡർ കാർ വേഗത കുറയ്ക്കാതെ തൻ്റെ ദേഹത്തേക്ക് ചെളി തെറിപ്പിക്കും എന്ന് ഉറപ്പാക്കിയപ്പോൾ കയ്യിൽ ഒരു പിടി ചെളി വാരിയെടുത്ത് ആ കാറിനുള്ളിലേക്ക് തന്നെ ഉന്നം തെറ്റാതെ വാരിയെറിഞ്ഞ ഒരു വാപ്പാൻ്റെ മകനാണ് ഞാൻ. അന്ന് സാമൂഹ്യ മാധ്യമം ഉണ്ടായിരുന്നില്ല ഇത് പങ്കുവെക്കാൻ. ബസ്സിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് മുന്നിലുണ്ടായിരുന്ന യാത്രക്കാരനെ തള്ളി ഇറക്കിവിടുന്നത് കണ്ട് മിണ്ടാതെ നിൽക്കാതെ തന്നെയും തള്ളി ഇറക്കാൻ നിന്നുകൊടുത്ത് ആ കിളിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ആറും വലിച്ചു പൊട്ടിച്ചിറങ്ങി വീണ്ടും സ്പോട്ടിൽ തന്നെ പ്രതികരിച്ച ഒരു വാപ്പാൻ്റെ മകൻ. അന്നും സാമൂഹ്യ മാധ്യമം ഉണ്ടായിരുന്നില്ല പോലും. വിദ്യാലയത്തിൽ മാഷന്മാർ ഇസ്ലാമിക വേഷം ധരിക്കണം, മുഴുകൈ ഷർട്ടിടണം, വെള്ള ധരിക്കണം, തൊപ്പി വെക്കണം എന്നൊക്കെ തീട്ടൂരമിറക്കി വിരട്ടാൻ കാന്തപുരത്തിൻ്റെ ചിങ്കിടികൾ നോക്കിയപ്പോൾ നല്ല അസൽ കോഡ്രോയ് കാക്കി പാൻസും നല്ല ഹാഫ് സ്ലീവ് പോളോ ടീഷർട്ടും അങ്ങ് യൂണിഫോമാക്കി പ്രതിഷേധിച്ച് കാണിച്ച ഒരു വാപ്പാൻ്റെ മകനാണ് ഞാൻ. അന്നും സാമൂഹ്യ മാധ്യമം ഉണ്ടായിരുന്നില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തെളിവില്ലാത്തതിനാൽ സുബഹിക്ക് കുനൂത്ത് ചൊല്ലൽ നിർത്തിയാണ് എൻ്റെ ജീവിതത്തിലെ ബഹിഷ്കരണവും പരിഷ്കരണവും ആദ്യം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഹദീസുകളുടെ വെളിച്ചത്തിൽ മതം പഠിക്കുന്ന സലഫി രീതി വലിയ ഇഷ്ടമായിരുന്നു. ബിദഅത്ത്, അതായത് പുത്തൻ ആചാരങ്ങൾ ഇഷ്ടപ്പെടാതെ ആയപ്പോൾ തറവാട്ടിൽ അവ ബഹിഷ്കരിച്ച് പ്രതികരിച്ചതും ചീരണി നിരസിച്ചതും ഓർമ്മ വരുന്നു. അന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. കോളേജ് പഠനകാലത്ത് ലഭിച്ച രാഷ്ട്രീയ അനുഭവങ്ങൾ, സാമൂഹിക സേവന പരിപാടികൾ എന്നിവ വീണ്ടും ഏറെ സ്വാധീനിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കോളേജ് യൂണിയൻ സെക്രട്ടറിയായും മറ്റും നിലനിന്ന കാലം അനുഭവങ്ങളുടെ കാലം തന്നെയാണ്. വെറും വ്യക്തിപരമായ ദുരഭിമാനത്തിൻ്റെ പേരിൽ 3-ാം വർഷ പരീക്ഷയിൽ തോൽപ്പിച്ച അപ്രിയനായ അധ്യാപകനൊക്കെ എരുതിയിൽ എണ്ണയൊഴിച്ചു എന്ന് പറയുന്നതാണ് ശരി. പരീക്ഷയിൽ തോൽക്കണമെങ്കിലും ഇച്ചിരി കഷ്ടപ്പാടുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ്. പുള്ളിക്ക് 5 വർഷത്തെ പരീക്ഷാ ഡ്യൂട്ടി ഡീബാറിംഗ് വാങ്ങി സമ്മാനമായി കൊടുത്താണ് ഞാൻ നന്ദി അറിയിച്ചത്. കോളേജ് കാലത്തെ ക്യാമ്പസിൽ ചെറുതാണെങ്കിലും നടന്ന സമരങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ടി വന്ന അവസരങ്ങളും അങ്ങനെ തന്നെ. കത്തി ഊരിപ്പിടിച്ചു നടന്ന കഥ പറഞ്ഞ് വെറുപ്പിക്കാൻ ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ അന്നും സാമൂഹിക മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ ഇല്ല. ആകെ ഉണ്ടായിരുന്നത് മൃതപ്രായനായ ഓർക്കൂട്ട് മാത്രം. ഇതായിരുന്നു അന്ധകാലം. പ്രതികരിക്കുന്നവരുടെ, വിമർശിക്കുന്നവരുടെ, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുടെ ഒക്കെ ജീവിതം എന്നും ദുസ്സഹമാണ് എന്നും ബോധ്യപ്പെടുത്തി തന്ന അതേ വാപ്പാൻ്റെ മകനായി വളർന്ന കാലം. തൻ്റെ വിദ്യാലയത്തിൽ മാറ്റങ്ങൾ തുടക്കമിട്ടതിൻ്റെ പേരിൽ എൻ്റെ വാപ്പ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അസുഖബാധിതനായി ജോലി രാജിവെച്ച് പോരേണ്ടി വന്നപ്പോഴും എനിക്കെന്നും ആ ചെയ്തതിൽ അഭിമാനമാണ് തോന്നിയിരുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യബോധത്തിൻ്റെ ഉറവിടം, ധൈര്യത്തിൻ്റെ സ്രോതസ്സ്, മാറ്റം വേണമെന്ന ചിന്തയുടെ ചാലകശക്തി. കാലം കടന്നുപോയി. ഇന്ന് പക്ഷേ സാമൂഹിക മാധ്യമങ്ങളുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യത്തിനൊത്ത് ഉപയോഗിക്കാൻ അറിയാത്തവർ പബ്ലിസിറ്റി ഷോ ആണ് എന്ന് പറഞ്ഞ് കരയുന്നത് സ്വാഭാവികം മാത്രം. നിങ്ങളോട് അതുകൊണ്ട് സ്നേഹമാണ്. വാപ്പയായി എന്നിൽ തുടക്കമിട്ട ഈ പ്രതികരണ മാലപ്പടക്കം എന്നെ ഞാൻ അറിയാതെ തന്നെ ഒരു അധോലോകമാക്കി എന്ന് പറയുന്നതാണ് ശരി. ഇന്ന് ഒരു അവസരം വന്നപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതെല്ലാം പെറുക്കിയെടുക്കാൻ ആകുന്നത്. കുട്ടികളായിരിക്കെ പെങ്ങൾ നുണ പറയുന്ന നേരം എന്നെ നോക്കി അവനെ കണ്ടുപിടിക്കെ അവൻ പറയുന്ന പോലെ സത്യം പറയേ എന്ന് അവളെ ശകാരിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസമാണ് അന്ന് എനിക്ക് തോന്നിയത്. സത്യം തുടർന്നും പറയാനുള്ള ആത്മവിശ്വാസം. ഇന്നിപ്പോൾ പഠിച്ച തൊഴിലും ജനിച്ചപ്പോൾ എൻ്റെ കൂടെ ഞാൻ അറിയാതെ കൂടിയ, പിന്നെ ഞാൻ തന്നെ ഊട്ടിയുറപ്പിച്ച മതവിശ്വാസവും എനിക്ക് ഒഴിവാക്കേണ്ടി വരുന്നു. ബോധ്യപ്പെടാത്തത് തന്നെ കാരണം രണ്ടും സമൂഹത്തിന് വലിയ ദോഷമാണ് എന്ന തിരിച്ചറിവ് വിമർശനം നടത്താനും പ്രേരിപ്പിക്കുന്നു. ബോധ്യപ്പെടാത്തത് കാണുമ്പോൾ തള്ളിക്കളഞ്ഞ പലതും പണ്ടുമുള്ളതിനാൽ എനിക്കത് വലിയ വിഷമമല്ലെങ്കിലും
കൂടെയുള്ളവർക്ക് അത് മനോവിഷമം ഉണ്ടാക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ ഉപേക്ഷിച്ചപ്പോൾ അതിനെ നിലവിലെ ആഗോള സാഹചര്യം മുൻനിർത്തി വിമർശിക്കേണ്ടി വരുമ്പോൾ ബാപ്പാക്ക് പോലും ഇന്നിപ്പോൾ ഞാൻ അനഭിമതനായി. നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കുന്നത് കണ്ട് ഉമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. നീ ഇങ്ങനെ നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് നീയൊരു പുത്തൻവാദക്കാരനാണ് എന്ന് അറിയുന്നത് ഞങ്ങൾക്ക് മോശമാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ നീ നെഞ്ചത്ത് കൈകെട്ടി നിസ്കരിക്കരുത്, പള്ളയിൽ കെട്ടണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഉമ്മ ഇന്ന് പറയുന്നത് ഇതിലും ഭേദം നീ നെഞ്ചത്ത് കൈകെട്ടിയാണെങ്കിലും നിസ്കരിച്ച കാലമായിരുന്നു എന്നാണ്. ഏതായാലും ജീവിതത്തിൽ കാര്യങ്ങൾ ഇതുവരെ ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയോ വലിയതായുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്ന ചിന്തയൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യനാകാൻ സാധിച്ചു എന്നതിൽ സന്തോഷം. നഷ്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇച്ചിരി വൈകിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ലോകാവസാനം ഒന്നും ആയിട്ടില്ലല്ലോ. എല്ലാം തിരിച്ചു പിടിക്കണം. വിശ്വാസത്തെ എതിർത്തതിൻ്റെ പേരിൽ മാത്രം ഒലിച്ചു പോകുന്ന ബന്ധങ്ങൾ, അത് കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്, എങ്കിലും പ്രതീക്ഷയുണ്ട്. ഇന്ന് പക്ഷേ സാമൂഹിക മാധ്യമങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്കെതിരെ ആരോപിക്കാൻ ഒരു കാരണവും കിട്ടി. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് എനിക്ക് എന്ന്. ഞാനീ പറയുന്നതും ചെയ്യുന്നതും എഴുന്നതുമെല്ലാം വെറും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് എന്ന് ആർക്കെങ്കിലും ഇനിയും തോന്നുന്നു എങ്കിൽ നിങ്ങൾ സ്വയം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പഠിച്ചത് സാഹചര്യങ്ങളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്നാണ്. ചട്ടങ്ങൾ മാനവിക വിരുദ്ധമെങ്കിൽ, അനീതിയെങ്കിൽ അത് പൊളിക്കപ്പെടണം എന്നാണ്. ചൊട്ടയിലെ ദുശ്ശീലങ്ങൾ ചുടല വരെ എന്ന കീർത്തനത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. പിന്നെ വ്യക്തി അധിക്ഷേപം, അത് പഥ്യമില്ല, അതിനോട് പ്രതികരിക്കാനും പോകുന്നില്ല. സാരോപദേശം, അതും ഇവിടെ എടുക്കില്ല. ഈ വഴിക്ക് അതുമായി വരരുത് എന്ന് മാത്രം. ബോധ്യങ്ങൾ, അതിൽ ചർച്ചയാകാം ആവോളം. ഒരു വിഷമവുമില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, ബോധ്യപ്പെട്ടാൽ തിരുത്താനും തയ്യാറാണ്, തിരുത്തിയിട്ടുമുണ്ട്. എനിക്ക് ഞാനായി ജീവിക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അത്രയേ ആഗ്രഹമുള്ളൂ, ചെറിയൊരാഗ്രഹം. ഇച്ചിരി അഭിനയമൊക്കെ അറിയാവുന്ന മാത്രം. അവസാനമായി ഒരു കാര്യം പറയാം. 3-3 നിയമങ്ങളാണ് എൻ്റെ ജീവിതത്തെ ഇതുവരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. 1, എന്ത് ചെയ്താലും തനിക്കും തൻ്റെ ചുറ്റുമുള്ള സഹജീവികൾക്കും ഒരു ദോഷം പോലും വരാതെ നോക്കുക. നോ ഹാം ടു സെൽഫ് ആൻഡ് ടു ദ സറൗണ്ടിങ്സ് പോളിസി. 2, എന്ത് ചിന്തിച്ചാലും ചെയ്താലും സ്വന്തത്തോട് വേണ്ടായിരുന്നു എന്ന ഒരു കുറ്റബോധം തോന്നാൻ ഇടവരാതെ നോക്കുക. സെൽഫ് അവെയർനെസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് പോളിസി. 3, വരും വരായികൾ നല്ലതായാലും ചീത്തയായാലും അത് തൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലം ആണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തനം രൂപപ്പെടുത്തുക. ഓൺ ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ഓൺ ആക്ഷൻസ് പോളിസി. ഇവ ഏതെങ്കിലും കിതാബുകളിൽ നിന്നും ലഭിച്ചവയല്ല, ആരും പറഞ്ഞു തന്നതുമല്ല, വെളിപാട് ലഭിച്ചതുമല്ല, സ്വയം പഠിച്ചതാണ്. ഇത് പിന്തുടരുന്നത് കൊണ്ടാണ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് മുതൽ എന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നവരെ തിരിച്ച് തെറി വിളിക്കാതിരിക്കുന്നത് വരെ. അല്ലാതെ മരിച്ചു ചെല്ലുമ്പോൾ കൂറികളെ കിട്ടുമെന്നോ രംഭ തിലോത്തമാരുടെ കൂടെ ക്യാബറ കൂടാമെന്നോ ആരും പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചതുകൊണ്ടല്ല. അപ്പോൾ ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.